ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഫ്രീ ഫയർ ഇന്ത്യയെ കുറിച്ച് നോക്കാം. ഫ്രീ ഫയർ ഇന്ത്യ പ്ലേ സ്റ്റോറിൽ നിന്നും റിമൂവ് ആയിരുന്നല്ലോ, അപ്പോൾ വീണ്ടും പ്ലേ സ്റ്റോറിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. പക്ഷേ നമുക്കിപ്പോൾ പ്ലേ സ്റ്റോറിലേക്ക് പോയാൽ നമുക്ക് ഫ്രീ ഫയർ ഇന്ത്യ നമുക്ക് പ്രീ രജിസ്റ്റർ ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് ഫ്രീ ഫയർ ഇന്ത്യയുടെ ലോഞ്ച് ഡേറ്റിനെ കുറിച്ച് സംസാരിക്കാം. ഫ്രീ ഫയർ ഇന്ത്യ നമുക്ക് എല്ലാവർക്കും എപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുമെന്ന് കാണാം ഫ്രണ്ട്സ്, അപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്നും. ഇത് മാത്രമല്ല, ഗെയിമിലേക്ക് വരാൻ പോകുന്ന നെക്സ്റ്റ് പെയ്ഡ് ഇവന്റ് എന്താണ്, പിന്നെ ഫ്രീ ഇവന്റുകൾ എന്തായിരിക്കും നമുക്ക് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വീഡിയോ ആണത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് മറക്കാതെ അമർത്തുക. നമുക്ക് ആദ്യം തന്നെ ഈ ഒരു റോയൽ ഇല്ല ഗൈസ്, ഒരു ലക്ക് റോയൽ ഗെയിമിലേക്ക് വരുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ആയിട്ടില്ല, അപ്പോൾ നമ്മൾ ഇന്ന് വരുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ നമുക്ക് ഇന്ന് നാളെയോ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഈ റോയൽ വരുന്നുണ്ട് ഗെയിമിലോട്ട്. എന്തായാലും കൺഫേം ആണ് ഫ്രണ്ട്സ്, അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഗെയിമിലേക്ക് ആണെങ്കിൽ ഒരു ലക്ക് റോയൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സ്ട്രീറ്റ് ബണ്ടിലില്ല ഗൈസ്, ഇത് കാണാൻ സാധിക്കും. നമുക്ക് പാൻറ്റൊക്കെ ഉണ്ട്, നല്ല അടിപൊളി പാൻറ്റൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഫ്രണ്ട്സ്, ഈ ഒരു റോയലൊക്കെ വരുന്നുണ്ട്. ഇത് വളരെ പെട്ടെന്ന് വരുമെന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഒരു പി എൻ ജി ഫയല് നമ്മുടെ ഗെയിമിലേക്ക് ഗ്രീനി ഫ്രീ ഫയർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൊണ്ടുവരാൻ വേണ്ടിയാണല്ലോ ഫ്രണ്ട്സ്, അപ്പോൾ ഗ്രീനി ഫ്രീ ഫയർ ആഡ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഗെയിമിൽ ഇതിലേക്ക് വരുന്നുണ്ട് ഫ്രണ്ട്സ്. ഈ ലക്ക് റോയൽ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഈ ഒരു റോയലിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി വിശദീകരിച്ച് പറഞ്ഞല്ലോ ഫ്രണ്ട്സ്, അതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നമുക്ക് ഫ്രീ ഫയർ ഇന്ത്യയെ കുറിച്ച് നോക്കാം. ഇപ്പോൾ നമുക്ക് ഫ്രീ ഫയർ ഇന്ത്യ നമുക്ക് പ്ലേ സ്റ്റോറിൽ ചെന്നാൽ നമുക്ക് പ്രീ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഫ്രീ ഫയർ ഇന്ത്യ റിമൂവ് ആയിരുന്നു പ്ലേ സ്റ്റോറിൽ നിന്ന്, ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ആയതാണ് ഫ്രണ്ട്സ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിയാവുന്ന നേരത്ത് നമ്മുടെ പ്ലേ സ്റ്റോറിലേക്ക് ആണെങ്കിൽ ഫ്രീ ഫയർ ഇന്ത്യ തിരിച്ചു വന്നു. നമ്മളെല്ലാവരും വീണ്ടും പ്ലേ സ്റ്റോറിൽ പോയി നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അതുകൊണ്ട് വീണ്ടും കാണാൻ സാധിക്കും, ഫ്രീ ഫയർ ഇന്ത്യ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പഴയ പോലെ തന്നെ നമുക്ക് വീണ്ടും നമുക്ക് പ്രീ രജിസ്ട്രേഷൻ ചെയ്യാനും സാധിക്കും. നമ്മളെല്ലാവരുടെ ഏറ്റവും വലിയ ചോദ്യമായിരിക്കും ഫ്രണ്ട്സ്, സംശയമായിരിക്കും, അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഫ്രീ ഫയർ ഇന്ത്യ റിമൂവ് ആയത് പ്ലേ സ്റ്റോറിൽ നിന്ന്? സത്യം പറഞ്ഞാൽ ഫ്രീ ഫയർ ഇന്ത്യ പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ആയില്ല ഫ്രണ്ട്സ്. അതിന് പകരം ഇവന്മാരാണെങ്കിൽ ഗെറിന ഫ്രീ ഫയർ ഇല്ല ഗൈസ്, ഇവരാണെങ്കിൽ ഫ്രീ ഫയർ ഇന്ത്യയെ അൺലിസ്റ്റ് ആക്കി വെച്ചു. അൺലിസ്റ്റ് ആവുന്നതിന് അർത്ഥം എന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ നമുക്ക് ഒരു ആപ്ലിക്കേഷനൊക്കെ നമ്മൾ പബ്ലിക് ആക്കിയിട്ടെങ്കിൽ നമ്മൾ അത് അൺലിസ്റ്റ് ആക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്തിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമുക്ക് അത് വീഡിയോ കാണാൻ സാധിക്കില്ല. അൺലിസ്റ്റ് ആക്കിയ വീഡിയോയുടെ ലിങ്ക് ഇല്ല ഫ്രണ്ട്സ്, ആ ലിങ്ക് വഴി നമുക്ക് എന്തായാലും കാണാൻ സാധിക്കും ആ ഒരു ഫ്രീ ഫയർ ഇന്ത്യ അല്ലെങ്കിൽ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ബട്ട് ഗൈസ്, നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയി സെർച്ച് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും ഫ്രീ ഫയർ ഇന്ത്യ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് ഫ്രീ ഫയർ ഇന്ത്യയുടെ പ്രീ രജിസ്ട്രേഷൻ ലിങ്ക് ഇല്ല ഗൈസ്, അതുവഴി പ്ലേയേഴ്സിന് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഫ്രീ ഫയർ ഇന്ത്യ കാണാൻ സാധിക്കുമായിരുന്നു. ബട്ട് ഏതെങ്കിലും ഒരു പ്ലേയേഴ്സൊക്കെ നമ്മളെല്ലാവരും തന്നെ പ്ലേ സ്റ്റോറിൽ പോയി സെർച്ച് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും ഫ്രീ ഫയർ ഇന്ത്യ കാണാൻ സാധിക്കുമായിരുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യ പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ആയിരുന്നില്ല, പകരം അൺലിസ്റ്റ് ആയിരുന്നു ആയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും പിന്നെ തിരിച്ച് അവന്മാർ അൺലിസ്റ്റ് മാറ്റിയപ്പോൾ. എന്തുകൊണ്ടാണ് ഗെറിനെ ഫ്രീ ഫയർ ഇന്ത്യയെ അൺലിസ്റ്റ് ആക്കി വെച്ചതെന്ന് അറിയാമോ ഫ്രണ്ട്സ്? അതിനുള്ള കാരണം നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യയുടെ ഒരു എഞ്ചിൻ ഉണ്ട്, ആ ഒരു എഞ്ചിൻ ഇവിടെ മാറ്റം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അതായത് ഫ്രീ ഫയർ ഇന്ത്യയുടെ ഗെയിം എഞ്ചിൻ ഇല്ലേ ഫ്രണ്ട്സ്, അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഗെറിനെ ഫ്രീ ഫയർ ആ ഒരു ഫ്രീ ഫയർ ഇന്ത്യ അൺലിസ്റ്റ് ആക്കി വെച്ചത്. എന്നിട്ട് അവർ ചേഞ്ച് ചെയ്തു, അതിനുശേഷം ഫ്രീ ഫയർ ഇന്ത്യ തിരിച്ച് പബ്ലിക്കാക്കി, അതായത് നമുക്ക് എല്ലാവരും കാണാൻ സാധിക്കും. അപ്പോൾ ഗെയിം എഞ്ചിൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഫ്രണ്ട്സ് അപ്പോൾ ഫ്രീ ഫയർ ഇന്ത്യ അൺലിസ്റ്റ് ആക്കി വെച്ചത്. അപ്പോൾ നമ്മൾ ആ ടൈമിൽ ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരുന്നില്ല സെർച്ച് ചെയ്യാൻ നേരത്ത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്തായാലും ഫ്രീ ഫയർ ഇന്ത്യ സെർച്ച് ചെയ്യാൻ നേരം നമുക്ക് എല്ലാവർക്കും ഫ്രീ ഫയർ ഇന്ത്യയെ കാണാനും സാധിക്കും. അപ്പോൾ എന്തായാലും ഗെറിനെ ഫ്രീ ഫയർ ഇന്ത്യയുടെ എഞ്ചിൻ ചേഞ്ച് ചെയ്തിരിക്കുകയാണ് ഫ്രണ്ട്സ്, പുതിയ എഞ്ചിനായിരിക്കും ഇനി കാണാൻ സാധിക്കും ഗെയിം എഞ്ചിൻ. അത് മാത്രമല്ല, നമുക്കിപ്പോൾ ഫ്രീ ഫയർ ഇന്ത്യ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കില്ല, അപ്പോൾ നമുക്കിനി എപ്പോഴായിരിക്കും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുക? നമുക്കിപ്പോൾ പ്രീ രജിസ്ട്രേഷൻ ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ. നമുക്കിനി ഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് എപ്പോഴായിരിക്കും ഫ്രണ്ട്സ് അപ്പോൾ ഫ്രീ ഫയർ ഇന്ത്യ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുക? ഫ്രീ ഫയർ ഇന്ത്യ സെപ്റ്റംബർ 5-ാം തീയതി ആണല്ലോ ഫ്രണ്ട്സ് ഇപ്പോൾ ലോഞ്ച് ആവേണ്ടത്. അപ്പോൾ ആ ഒരു ടൈം ആവുമ്പോഴേക്കും ഗെറിനെ ഫ്രീ ഫയർ ആണെങ്കിൽ ആ ഒരു ഫ്രീ ഫയർ ഇന്ത്യയെ പോസ്റ്റ്പോൺ ചെയ്തു. ഗെറിനെ ഫ്രീ ഫയർ പോസ്റ്റ്പോൺ ചെയ്ത വിവരമില്ല ഗൈസ്, അത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ പോസ്റ്റ് ചെയ്തു ഗൈസ്, ഒഫീഷ്യലായിട്ട് പോസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞിട്ട് മറ്റൊരു ലോഞ്ച് ഡേറ്റ് ഒന്നും ഗെറിനെ ഫ്രീ ഫയർ ഇതുവരെയും ഒഫീഷ്യലായിട്ട് അനൗൺസ്മെന്റ് ഒന്നും നടത്തിയിട്ടില്ല. ലോഞ്ച് ഡേറ്റ് ഇതുവരെ പറയാത്ത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, അപ്പോൾ ഗെറിനക്കാണെങ്കിൽ ഫ്രീ ഫയർ ഇന്ത്യയിൽ ഒരുപാട് വർക്കൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഫ്രീ ഫയർ ഇന്ത്യയുടെ ഗെയിം എഞ്ചിൻ മാറ്റണം, അതുപോലെ ഒരുപാട് ചേഞ്ചസ് ഒക്കെ വരുത്തണം, എന്നാലാണ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഫ്രീ ഫയർ ഇന്ത്യ നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, അപ്പോൾ ഫ്രീ ഫയർ ഇന്ത്യയുടെ വർക്കുകളൊക്കെ ഇല്ല ഗൈസ്, അതിൻ്റെ ഒരു 80% ഇപ്പോൾ ചെയ്തിരിക്കുകയാണ് ഗെറിന. അതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഫ്രീ ഫയർ ഇന്ത്യ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഫ്രണ്ട്സ് പ്ലേ സ്റ്റോറിൽ നിന്ന്. വളരെ പെട്ടെന്ന് പറയാൻ നേരത്തെ ഇന്നയോ നാളെയോ ഒന്നും അല്ല ഗൈസ്, അതായത് നമുക്ക് ജനുവരി 1-ാം തീയതി ആയിരിക്കും ഫ്രണ്ട്സ് ഇതിൻ്റെ, അതായത് ഒന്നല്ലെങ്കിൽ നമുക്ക് അനൗൺസ്മെന്റ് നടത്തും ഫ്രീ ഫയർ ഇന്ത്യ എന്ന് വരുന്നൊക്കെ അവന്മാർ പറയും, അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ഫയർ ഇന്ത്യ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ജനുവരി 1-ാം തീയതി. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ജനുവരി 1-ാം തീയതി നടക്കുമെന്നാണ് ഫ്രണ്ട്സ് അറിഞ്ഞ വിവരം. ഒന്നല്ലെങ്കിൽ നമുക്ക് ഫ്രീ ഫയർ ഇന്ത്യ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അനൗൺസ്മെന്റ് നടത്തും ഗെറിനെ ഫ്രീ ഫയർ. ഫ്രീ ഫയറിൻ്റെ ഈ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു ഫ്രണ്ട്സ്, അപ്പോൾ ഒരുപാട് അന്വേഷിച്ചു. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ, അതുമാത്രമല്ല ബെല്ലൈക്കൺ അമർത്തുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ, എല്ലാവരും കാണാൻ പറയുക. നമുക്കിനി വിൻ്റർലാൻഡ് ഈവൻ്റെ ഫ്രീ റിവാർഡ്സിനെ കുറിച്ച് നോക്കാം ഫ്രണ്ട്സ്. അതായത് വിൻ്റർലാൻഡ് ഈവൻ്റ് ആരംഭിക്കാൻ നേരത്തെ ഒരു 3 ദിവസം മുമ്പ് നമുക്കൊരു പോസ്റ്റ് നമ്മുടെ ഗെയിമിലേക്ക് ആഡ് ആവും. വിൻ്റർലാൻഡ് ഈവൻ്റുകൾ ഗെയിമിലേക്ക് വരുന്നതിന് 3 ദിവസം മുമ്പ് ഒരു പോസ്റ്റർ നമുക്ക് ഗെയിമിൽ കാണാൻ സാധിക്കും ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിവിടെ നമുക്ക് കാണാം, ഗെല്ലി ഒരു മൊബൈൽ പിടിച്ച് നിൽക്കുന്നൊരു പോസ്റ്ററാണ്. ഇവിടെ നമുക്ക് വിൻ്റർലാൻഡ് ലെഗസി എന്നൊക്കെ പറഞ്ഞിട്ടൊരു നമുക്കൊരു കാർഡ് കാണാൻ സാധിക്കും. ഇത് കഴിഞ്ഞിട്ട് വിൻ്റർലാൻഡ് ഈവൻ്റ് ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസും ഗെയിമിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന അവൈലബിൾ ഫ്രീ റിവാർഡ്സ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ടൈം റൺ ആവും ഫ്രണ്ട്സ് ഇവിടെ നോക്കുക. അപ്പോൾ ഈ ടൈം നമുക്ക് അവസാനിക്കുമ്പോഴാണ് നമുക്ക് ഗെയിമിലേക്കാണെങ്കിൽ വിൻ്റർലാൻഡ് ഈവൻ്റ് ആരംഭിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്തേക്ക് പോകാൻ നേരത്തുള്ള
ഉള്ള ഇന്റർഫേസ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടില്ല. ഇതിന്റെ താഴെ നോക്കുകയാണെങ്കിൽ അവൈലബിൾ റിവാർഡ് കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ആണെങ്കിൽ ഒരു ഐ സി ഗൂഗിൾസ് പറഞ്ഞിട്ടുള്ള ഒരു സൺഗ്ലാസ് ഇല്ല ഗൈസ്, അത് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന റിവാർഡാണ്. അതുപോലെ നമുക്ക് ഒരു ഓഗിന്റെ സ്കിൻ ഉണ്ട്, നമുക്ക് ആർമി പെൻട്രേഷനും പിന്നെ റേറ്റ് ഓഫ് ഫയർക്ക് സിംഗിൾ ഒരു ഓഗിന്റെ സ്കിൻ ആണ്, നല്ല ആട്രിബ്യൂട്ട്സ്. അതുപോലെ നമുക്കൊരു പെറ്റിന്റെ സ്കിന്നും കിട്ടുന്നുണ്ട്. പെറ്റിന്റെ സ്കിന്നും കൊള്ളാട്ടോ ഫ്രണ്ട്സ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു വൂക്കോങ്ങിന്റെ എബിലിറ്റി ഇല്ല ഫ്രണ്ട്സ്, പുല്ലില്ല, അത് മാറിയിട്ട് സ്കിൻ ഉണ്ട്, സ്കിൽ സ്കിൻ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ്, ഇതും കിട്ടുന്നുണ്ട്. അപ്പോൾ ലഭിക്കുന്ന ഈ ഒരു ഇവന്റിലൂടെയാണ് നമുക്കൊരു 30 ദിവസക്കാണ് ഫ്രണ്ട്സ് ലഭിക്കുക. വിന്റർലാൻഡ് ഇവന്റിൽ വരാൻ പോകുന്ന പുതിയ ഇന്റർഫേസ് ഗൈസ്, അതിനെക്കുറിച്ചുള്ള ലീഗുകളാണ് ഫ്രണ്ട്സ് എനിക്ക് ഇന്ന് ലഭിച്ചതാണ്. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെ അറിയിച്ചു. നമുക്ക് നമ്മളെല്ലാവരും അന്വേഷിക്കുന്ന ഒരു പുതിയൊരു കാര്യമുണ്ട്. പുതിയ കാര്യമല്ല, നമുക്ക് വെപ്പൺ ഡോലി ഇല്ല ഗൈസ്, ആ വെപ്പൺ ഡോലിലേക്ക് പുതിയ ഗണ്ട സ്കിൻ ചെയ്തായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണത്. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക ഗ്രോസയുടെ പോപ്പിൻ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗണ്ട സ്കിൻ അല്ല ഗൈസ്. നമുക്ക് ഇതാണ് ഒരു 42 ദിവസം കൂടി ബാക്കിയുണ്ട് ഫ്രണ്ട്സ് ഇത് അവസാനിക്കാനായിട്ട്. അപ്പോൾ ഇത് കഴിയാൻ നേരത്ത് നമുക്ക് ഏത് ഗണ്ട സ്കിൻ ആയിരിക്കും വരുന്നത് അല്ലേ. നമുക്ക് ഇപ്പോഴാണെങ്കിൽ ഈ ഒരു ഗ്രോസറി സ്കിൻ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഗ്ലൂവാളിന്റെ സ്കിൻ ഉണ്ട്. എന്തായാലും വളരെ നല്ലൊരു വെപ്പൺ റോയലാണ് ഫ്രണ്ട്സ് ഇത്, നമുക്കെല്ലാം ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ എല്ലാവരും എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന വെപ്പൺ റോയൽ എന്തായാലും നമുക്ക് എന്താണെന്ന് നോക്കാം. നിങ്ങളെല്ലാവരും സ്ക്രീനിൽ നോക്കുക. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് അപ്പോൾ നെക്സ്റ്റ് വരാൻ പോകുന്ന വെപ്പൺ റോയൽ, അതായത് ഒരു M1970 എന്ന സ്കിന്നില്ല ഗൈസ്, ഒരു ഗണ്ട സ്കിൻ വരുന്നുണ്ട്, ഗണ്ണ് വരുന്നുണ്ട്. എന്തായാലും അടുത്ത് വരാൻ പോകുന്ന വെപ്പൺ റോയൽ ഇതാണ് ഫ്രണ്ട്സ്. അപ്പോൾ കാണാനും കുഴപ്പമില്ല, നല്ല സ്കിന്നാണ്, നല്ല ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട് ഈ ഗണ്ട സ്കിൻ കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന്റെ റിവ്യൂ നടത്താം. ഇതിപ്പോൾ കയ്യിലേക്ക് പിടിച്ചിട്ട് നല്ല മാസമായിട്ട് നിൽക്കുന്ന പോലെയാണ് ഫ്രണ്ട്സ് ഇവിടെ കാണാൻ സാധിക്കുക. ഇതിന്റെ കളർ ആണെങ്കിൽ ഒരു റെഡ് ഉണ്ട്, പിന്നെ ഗോൾഡൻ, രണ്ട് കളറാണ്. കുഴപ്പമില്ല ഫ്രണ്ട്സ്, ഇതിന് മുകളിലാണെങ്കിൽ ചെറിയ അനിമേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ CSലൊക്കെ നമുക്ക് തുടക്കത്തിലെ ഗെയിമിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഹെഡ്ഷോട്ട് ഒക്കെ അടിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിന്റെ അറ്റിബോർഡ്സ് നോക്കിയാണെങ്കിൽ നമുക്ക് ഡബിൾ ആക്രസി ഒക്കെ ഉണ്ട്, പിന്നെ നമുക്ക് സിംഗിൾ മാഗസീൻ ഉണ്ട്. ഈ ഗണ്ണൊക്കെ നമ്മൾ കളിക്കാൻ നേരത്തെ ഇതിന് റീലോഡ് സ്പീഡ് കുറവാണ് ഫ്രണ്ട്സ്. എങ്ങനെ റീലോഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം വഴുകി മാത്രമേ നമുക്ക് റീലോഡ് ആവുകയുള്ളൂ. അപ്പോൾ എന്തായാലും ആക്രസി ഒക്കെ ഡബിൾ ഉണ്ട്. എന്തായാലും വളരെ നല്ലൊരു ഗണ്ട സ്കിൻ ആണ് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫ്രണ്ട്സ് ഇതിന്റെ അഭിപ്രായം താഴെ കമന്റ് ബോക്സ് അറിയിക്കുക. അപ്പോൾ എന്തായാലും ഇതാണ് ഗെയിമിലേക്ക് വരാൻ പോകുന്ന നെക്സ്റ്റ് വെപ്പൺ റോയൽ. അപ്പോൾ എന്തായാലും ഡബിൾ ആയിട്ട് നമുക്ക് നല്ല ഗണ്ട സ്കിൻ ആണ് ഫ്രണ്ട്സ്. നമുക്ക് ആക്യുറസി പിന്നെ മാഗസീൻ ഒക്കെ ഉണ്ട്, പിന്നെ റീലോഡ് സ്പീഡ് മൈനസ് ആണ്. അപ്പോൾ ഇന്നസറിലേക്ക് വരാൻ പോകുന്ന നെക്സ്റ്റ് വെപ്പൺ റോയൽ ഇതാണ് ഫ്രണ്ട്സ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സ് അറിയിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ഗെയിം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അത് മാത്രമല്ല, ഫ്രീ ഫ്രീന്റെ പ്ലേ സ്റ്റോറിൽ ഇവന്മാർ അൺലിസ്റ്റ് ആക്കിയപ്പോഴേ നമ്മളെല്ലാവരും വിചാരിച്ചു ഇനി ഫ്രീ ഫ്രീന്റെ വരില്ല എന്ന് വിചാരിച്ചു അല്ലേ. അപ്പോൾ ആകെ സെഡായിരുന്നു, കുറെ പ്ലേയേഴ്സ് ആണെങ്കിൽ കമന്റ് അടിച്ചിരുന്നു, അതായത് ഇനി ഇല്ല, എല്ലാവരും സ്റ്റോപ്പ് ചെയ്യാൻ പോയി എന്നൊക്കെ കുറെ പ്ലേയേഴ്സ് കമന്റ് ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആകെയുള്ള ഒരു പ്രതീക്ഷയായിരുന്നു ഫ്രണ്ട്സ് ഫ്രീ ഫയർ ഇന്ത്യ. അപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് വന്നാൽ മതിയായിരുന്നു ഫ്രീ ഫയർ ഇന്ത്യ എന്നാണ് ഫ്രണ്ട്സ്, അതായത് നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം. കാരണം കുറെ പ്ലേയേഴ്സിന്റെ മൊബൈൽ ആണെങ്കിൽ ഫ്രീ ഫയർ മാക്സ് വർക്ക് ആവുന്നില്ല, അവർ പകരം ഫ്രീ ഫയർ ആണ് കളിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവർക്കും കളിക്കാൻ കാര്യം ഉണ്ടാവും ഫ്രണ്ട്സ്, ഫ്രീ ഫയർ മാക്സ് കളിക്കാൻ കാര്യം ഉണ്ടാവും. പക്ഷെ പറ്റില്ലല്ലോ ഫ്രണ്ട്സ്, ഒരുപാട് ഗ്രാഫിക്സ് ഒക്കെ വേണം കളിക്കാനായിട്ട്. അതായത് ഗെയിമൊക്കെ ഒരുപാട് ലാഗ് അടിക്കും ചെറിയ ലോ എൻഡ് ഡിവൈസിലൊക്കെ. അപ്പോൾ ലോ എൻഡ് ഡിവൈസിലും പിന്നെ ഹൈ എൻഡ് ഡിവൈസിലും എല്ലാ ഡിവൈസിലും ഒരുപോലെ കളിക്കാൻ സാധിക്കുന്ന ഒരു ഗെയിമായിരിക്കും മിക്കവാറും നമുക്ക് ഫ്രീ ഫയർ ഇന്ത്യ. അതുകൊണ്ടാണ് ഫ്രണ്ട്സ് ഇതുവരെ ഗെയിം കാണാത്തത്, കാരണം ഇവന്മാരാണെങ്കിൽ ഒരുപാട് വർക്കൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെ ഫ്രണ്ട്സ് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കമന്റ് ബോക്സ് അറിയിക്കുക. നമുക്ക് എല്ലാവർക്കും മറ്റൊരു മികച്ച വീഡിയോ കൂടി കാണാം. സൈനിങ് ഓഫ്.